നമസ്കാരം. സ്നേഹസ്പർശത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ തൊടിയൂർ പഞ്ചായത്തിലെ സരിതയുടെയും 3 മക്കളുടെയും കാര്യമാണ് ഇന്ന് പറയുന്നത്. സരിതയുടെ ഭർത്താവ് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ ഉപേക്ഷിച്ചു പോയി. പ്രായമായ അച്ഛൻ തളർന്ന കിടപ്പിലാണ്. രോഗിയായ അമ്മയും ഇവർക്കൊപ്പം ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിലാണ് ഒട്ടേറെ വിഷമതകളും പേറി സരിതയും 3 മക്കളും കുടുംബവും താമസിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപാണ് ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോയത്. കഴിഞ്ഞ 10 വർഷമായി ഈ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് സരിത ഒറ്റയ്ക്കാണ്. 3 കുട്ടികളെ കൂടാതെ പ്രായമായ രോഗിയായ അച്ഛനും വീട്ടിൽ തളർന്നു കിടപ്പിലാണ്. സരിത ഒരു കടയിൽ ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളമാണ് ഇന്ന് ഈ കുടുംബത്തിനുള്ള ഏക വരുമാനം. ഒരു ചെറിയ വീടുള്ളതാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലും. മൂത്ത മകൾ ഓട്ടിസം ബാധിച്ച് വർഷങ്ങളായി ചികിത്സയിലാണ്. മകളെ നോക്കാനായി എപ്പോഴും ഒരാൾ അടുത്തുണ്ടാവണം. രോഗിയായ അമ്മയും ഇവർക്കൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. മൂത്ത മകളാണെങ്കിൽ വർഷങ്ങളായി ഓട്ടിസം ബാധിച്ച് ചികിത്സയിലുമാണ്. സദാസമയവും മകളുടെ അടുത്ത് ഒരാൾ കൂടെ ഉണ്ടാവണം. എപ്പോഴും പുറത്തേക്കിറങ്ങുന്ന മകളുടെ ചികിത്സയ്ക്കും ഇന്ന് ഇവർക്കൊരു വരുമാന മാർഗവുമില്ല. സരിത ഒരു കടയിൽ ജോലിക്ക് പോയി കിട്ടുന്നതാണ് ആകെ ഇവർക്കുള്ള വരുമാനം. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ സരിതയുടെ കുടുംബത്തെ സംബന്ധിച്ച് നിങ്ങളെ അറിയിക്കാനാണ്. ഈ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. 10 വർഷത്തിനുമുമ്പ് ഞാൻ ഇവിടുത്തെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ഇപ്പോൾ ഞാൻ നിർഭയ വളണ്ടിയറോടാണ്. 10 വർഷത്തിനുമുമ്പ് ഞാൻ ഇവർക്ക് നൽകിയൊരു വീടായിരുന്നു ഇത്. അന്ന് ചെറിയ തുകയൊക്കെ കൊടുത്ത് ചെറിയ രീതിയിൽ അവരുടെ ശക്തിക്കൊത്ത് വെച്ചതാണ്. പക്ഷെ ഇപ്പൊ പറയാൻ കാണാന്ന് വെച്ചാൽ ഈ കുടുംബം വളരെ ദയനീയ അവസ്ഥ. എന്ന് വെച്ചാൽ അച്ഛൻ ഉപേക്ഷിച്ച 3 മക്കളും സരിതയും പിന്നെ സരിതയുടെ അച്ഛൻ തളർന്ന് കിടപ്പിലാണ്. സരിതയുടെ അമ്മ മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. സരിതയുടെ കടയിൽ പോയി ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നു. അവർക്ക് ആ ഒരു കടയിൽ നിന്നുള്ള തുച്ഛമായ വരുമാനത്തിലാണ് അവരുടെ കുടുംബം കഴിയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്റെ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്. അത് അതിനെ നോക്കാൻ തന്നെ സരിതയ്ക്ക് സമയമില്ല. അങ്ങനെ കടയിൽ പോകുന്നതും അങ്ങനെ എന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ്. അപ്പൊ ആ ജോലിയും ശാശ്വതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ കുടുംബത്തെ എങ്ങനെങ്കിലും നമുക്ക് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അത് ഈ വീടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഈ വീടെന്ന് വെച്ചാൽ അതിൻ്റെ ജനലുകളോ കതകുകളോ ഭിത്തികളോ ഒന്നും നല്ല സുരക്ഷിതമല്ല. 2 പെൺകുഞ്ഞുങ്ങൾ, ഓട്ടിസം ബാധിച്ച കുട്ടിയടക്കം 2 പെൺകുഞ്ഞുങ്ങൾ, സരിത, അമ്മ, അച്ഛൻ, എല്ലാ ഒരാൺകുഞ്ഞാണ്. അവരെല്ലാം അടങ്ങിയ ഒരു കുടുംബമാണ്. എപ്പോഴായിരുന്നു നിലംപൊത്തുക എന്നറിയത്തില്ല. ഓട്ടിസം ബാധിച്ച മകളാണെങ്കിൽ എപ്പോഴും പുറത്തിറങ്ങാനും മറ്റു കുട്ടികൾക്കൊപ്പം കൂടാനുമൊക്കെ വല്ലാണ്ട് ഉത്സാഹം കാണിക്കും. പ്രായമായി വരുന്ന മകളുടെ ചികിത്സയൊക്കെ ഇന്ന് നിലച്ച മട്ട് തന്നെയാണ്. കിടപ്പിലായ അച്ഛനെ നന്നായി ചികിത്സിക്കാനൊന്നും ഇന്നത്തെ അവസ്ഥയിൽ സരിതയ്ക്കാകുന്നില്ല. ഇവർക്ക് സ്വന്തമായൊരു വീടുള്ളതും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. നിത്യ ചെലവുകൾക്ക് പോലും നെട്ടോട്ടമോടുന്ന സരിതയ്ക്ക് വീട് ശരിയാക്കുന്നതൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. എനിക്കും എന്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ട് 10 വർഷമായി. 3 മക്കളുണ്ട്. ഒരാൾക്ക് സുഖമില്ലാത്തത്, അച്ഛനും സുഖമില്ലാതെ നടക്കും, അമ്മയ്ക്കും സുഖമില്ലാത്ത. വീട്ടിൽ വേറെ വരുമാനം ഒന്നുമില്ല. വീടാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. അതുകൊണ്ട് ബാങ്കിൽ ഒത്തിരി കടമൊക്കെ ഉണ്ട്. 2 ലക്ഷം രൂപ ബാങ്കിൽ ബാധ്യതയാക്കി ഇട്ടിട്ട് പോയേക്കോ. പ്രമാണം ബാങ്കിൽ മോളെ ചികിത്സിക്കുന്നതിനും ഒക്കെ പൈസ ചെലവുണ്ട്. കടയിൽ നിന്ന് തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ. സന്ധ്യയുടെ അമ്മയും രോഗിയാണ്. സന്ധ്യ കടയിൽ ജോലിക്ക് പോയി കിട്ടുന്ന ചെറിയ വരുമാനം ആഹാരത്തിന് പോലും പലപ്പോഴും തികയാറില്ല. സുമനസുകളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹായങ്ങളാണ് പലപ്പോഴും ഇവർക്ക് തുണയായിട്ടുള്ളത്. ഒരു പിടി ദുരിതങ്ങളും പേറി ജീവിതം തള്ളി നീക്കുന്ന സരിതയ്ക്കും ഈ വീട്ടിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും കഴിയുന്ന സഹായങ്ങൾ നമുക്കും നൽകാം. കുട്ടികളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമൊക്കെ പുറമെ
കിടപ്പിലായ അച്ഛൻ്റെ ചികിത്സയ്ക്കും മരുന്നിനുമൊന്നും സരിതയ്ക്ക് വരുമാന മാർഗം മറ്റൊന്നുമില്ല. കടയിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുക ആഹാരത്തിന് പോലും തികയാറില്ല. ഇവരുടെ വിഷമതകൾ മാറാനായി സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഏകാശ്രയം. നമുക്ക് കഴിയുന്ന ചെറിയ സഹായങ്ങൾ ഇവർക്കും നൽകാം. സ്നേഹസ്പർശത്തിന് വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ, അക്കൗണ്ട് നമ്പർ 1389010011279, IFSC FDRL 0001389, ഫെഡറൽ ബാങ്ക് SM സ്ട്രീറ്റ് ബ്രാഞ്ച് കോഴിക്കോട്, കോൺടാക്ട് നമ്പർ 8943347541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായമയക്കുന്നവർ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943347541ലേക്കോ snehaspersham@media1tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ അറിയിക്കേണ്ടതാണ്. തൃശൂർ പറപ്പൂക്കര പഞ്ചായത്തിലെ മണിയുടെയും ഭാര്യ മല്ലികയുടെയും കാര്യമാണ് ഇനി പറയുന്നത്. മണി ചുമട്ടു തൊഴിലാളിയായിരുന്നു. 59 വയസ്സാണ് പ്രായം. ഭാര്യ മല്ലികയ്ക്ക് 56 വയസ്സും. രണ്ടുപേരും ഇന്ന് രോഗികളാണ്. തൃശൂർ ജില്ലയിലെ പറപ്പൂക്കര പഞ്ചായത്തിൽ തൊട്ടിപ്പാളിലാണ് 59 വയസ്സുള്ള മണിയും 56 വയസ്സുള്ള ഭാര്യ മല്ലികയും താമസിക്കുന്നത്. ഇവർക്ക് മക്കളോ കാര്യമായ ബന്ധുക്കളോ ആരുമില്ല. മണി ചുമട്ടുതൊഴിലാളിയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് നട്ടലിന് അസുഖം ബാധിച്ച് മണിക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നത്. എന്റെ പേര് മണി സേവിങ്. ജില്ലയിലെ വീട് തൊട്ടിപ്പാൾ പിയോ. ഞാനൊരു ചുമട്ടുതൊഴിലായിരുന്നു. എനിക്ക് 20 വർഷം മുമ്പ് നെഞ്ചുവേദന വരികയും അതിന് ഭാഗമായിട്ട് ബൈപ്പാസ് സർജറി തന്നെയാണ്. ഇപ്പോൾ അതിനുശേഷം ഞാൻ ജോലിക്ക് പോയതായി ഒരു സെക്യൂരിറ്റി പണിക്കിന് എറണാകുളത്ത് പോയിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ ജോലിക്ക് പോകാൻ പറ്റാത്തത്. എനിക്ക് ഹാർട്ടിലി പമ്പിങ് കുറഞ്ഞു പോയി, കിഡ്നിക്ക് തകരാറ് സംഭവിച്ചു. അതിനുശേഷം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയ്യാ വരുമ്പോൾ മാസം 2-3 പ്രാവശ്യം പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും. ചികിത്സ കൊണ്ടും അങ്ങനെ കഴിഞ്ഞ് പോകണം. ഉണ്ടായ പൈസ കംപ്ലീറ്റ് പോയി, ഒന്നുമില്ല, ഒറ്റ പൈസയിലെ മാർഗമായി. അതിനുശേഷം ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു 7 വർഷമായിട്ട്, 11 വർഷം നട്ടിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷമായിട്ട് കൂടുതലായി. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അവൾക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എണീക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കിടപ്പായിരുന്നു അവൾ. ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ നാട്ടുകാരും പലവരും സഹായിച്ചിട്ട് ഓരോ മാസത്തിൽ 25,000 രൂപയുടെ ഇഞ്ചക്ഷനും 20,000 രൂപ ഇഞ്ചക്ഷനും 30,000 രൂപയുടെ ചിലവ് വരുന്നൊരു ചികിത്സയിൽ നടന്നു തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾക്ക് വേദനകളൊക്കെ മാറിക്കിട്ടി. അത്യാവശ്യം പിടിച്ച സഹായത്തോടെ ഒന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സ്വയം ഇരിക്കാനോ അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോഴാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. രണ്ടുപേർക്കും വയ്യാത്ത ആളാണ്. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെയധികം കഷ്ടപ്പാടുണ്ട്. വീട് തന്നെ ജെപ്പിയിലായിരുന്നു. അങ്ങനത്തെ ഒരു അവസരം വന്നാണ് ഇപ്പോൾ നാട്ടുകാർ സഹായം കൊണ്ട് അത് അതിന്ന് ചെറിയ കടൊക്കെ വീട്ടിയിട്ടുണ്ട്. എന്നാലും ചികിത്സയ്ക്കും ഇപ്പോഴും മാസത്തിൽ 30,000 രൂപ ആൾക്ക് തന്നെ വേണം. എനിക്ക് വേറെ ചികിത്സയ്ക്ക് പൈസ കണ്ടെത്തണം. ഒരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് പോകണം. വീട്ടുകാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലായ അത്തരം ഒരു സാഹചര്യത്തിലാണ് മല്ലികയ്ക്ക് ജോലിക്ക് പോകേണ്ടി വന്നത്. കുറെക്കാലം മല്ലിക ജോലിക്ക് പോവുകയും മണി ചികിത്സയും മരുന്നുമൊക്കെയായി വീട്ടിൽ കഴിയുകയും ചെയ്തു വരുന്നതിനിടയിലാണ് മല്ലികയ്ക്കും നട്ടലിന് സുഖമില്ലാതാകുന്നത്. അസുഖത്തെ തുടർന്ന് ഒന്ന് നിവർന്നിരിക്കാൻ പോലും മല്ലികയ്ക്ക് ഇന്നാവുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നട്ടലിന് അസുഖം ബാധിച്ച് മണിക്ക് ജോലിക്ക് പോകാൻ പറ്റാതായതോടുകൂടി ഭാര്യ മല്ലിക ജോലിക്ക് പോകാൻ തുടങ്ങി. എന്നാൽ മല്ലികയ്ക്കും നട്ടലിന് സുഖമില്ലാതാവുകയും ഇന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുമായി.
നട്ടലിന് വാദമാണ്. ആംഗിലോ സിസ് സ്പോണ്ടിലസ് എന്ന അപൂർവ രോഗമാണിവർക്ക്. കിടന്ന കിടപ്പിൽ നിന്നും ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ഒരു മാസം ഇഞ്ചക്ഷന് മരുന്നിനായി 20,000 പരം രൂപ ചിലവ് വരും. ഈ മരുന്ന് വാങ്ങാനായി ഇന്ന് സുമനസ്സുകളും നാട്ടുകാരുമൊക്കെയാണ് ആകെ സഹായത്തിനുള്ളത്. വർഷങ്ങളായി നിരന്തര ചികിത്സയിലാണ് മല്ലികയും മണിയും. മല്ലികയ്ക്ക് നട്ടലിന് വാദമാണ്. മാസം 20,000 രൂപയുടെ മരുന്നാണ് ഇഞ്ചക്ഷന് മാത്രം വേണ്ടി വരുന്നത്. ഒന്ന് നിവർന്നിരിക്കാൻ പോലും മല്ലികയ്ക്കാവുന്നില്ല. സഹായത്തിന് ബന്ധുക്കളോ ഇവർക്കില്ല. ഇവർക്ക് മക്കളുമില്ല. നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ സഹായിക്കുന്നത് കൊണ്ടാണ് ചികിത്സയും മറ്റു ചെലവുകളും എല്ലാം ഇന്ന് നടന്നു പോകുന്നത്. മണിയാണെങ്കിൽ ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞതുമാണ്. മണിക്കും മരുന്നിനും ചികിത്സയും തുടരുക തന്നെയാണ്. സാമ്പത്തികമായി ഏറെ വിഷമതകൾ അനുഭവിക്കുന്ന, മക്കളോ മറ്റു ബന്ധുക്കളോ ഒന്നും സഹായത്തിനില്ലാത്ത മല്ലികയ്ക്കും മണിക്കും ചികിത്സയ്ക്കും മരുന്നിനുമൊക്കെയായി ചെറിയ സഹായങ്ങൾ നമുക്കും നൽകാം. ആരുമില്ലാതെ അസുഖങ്ങളും പേറി ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവർക്ക് മരുന്നിനും ചികിത്സയ്ക്കുമൊക്കെയായി നമുക്ക് ചെറിയ സഹായങ്ങൾ നൽകാം. സ്നേഹസ്പർശത്തിന് വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ അക്കൗണ്ട് നമ്പർ 1389010011279, IFSC FDRL 000138 9, ഫെഡറൽ ബാങ്ക് SM Street ബ്രാഞ്ച് കോഴിക്കോട്, കോൺടാക്ട് നമ്പർ 8943-47541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായമയക്കുന്നവർ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943-47541 snehaspersham@media1tv.in എന്ന മെയിൽ ഐഡിയിലേക്ക് അറിയിക്കേണ്ടതാണ്. നാല് പെൺമക്കളുമായി ഈരാറ്റുപേട്ടയിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ വന്ന് താമസിക്കുന്ന സുധീർ വാഹിദിന്റെ കാര്യമാണ് ഇന്ന് പറയുന്നത്. മൂത്ത മകൾക്ക് 18 വയസ്സായി. സ്വന്തമായി ഒരു വീടോ ഭൂമിയോ ഒന്നും ഇവർക്കില്ല. 18 വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിടത്തിൽ നിന്നും വീണ് നട്ടലിന് പരിക്കുപറ്റിയ സുധീർ കുട്ടികളുമായി പലയിടത്തും താമസിച്ചും ചെറിയ പണികൾ ചെയ്തുമൊക്കെയാണ് അവസാനം ഇവിടെ എത്തിയത്. ഈരാറ്റുപേട്ടയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം കരുനാഗപ്പള്ളിയിലെത്തി ഏറെ വിഷമതകൾ അനുഭവിക്കുന്ന സുധീർ വാഹിദിന്റെയും 4 പെൺകുട്ടികളുടെയും ദുരിതപൂർണമായ ജീവിതാവസ്ഥയാണിത്. സുധീർ പെയിന്റിംഗ് ജോലികൾ ചെയ്തു വരുന്നതിനിടയിലാണ് 18 വർഷം മുമ്പ് വീണ് നട്ടലിന് സാരമായ പരിക്ക് പറ്റിയത്. ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന് താമസിക്കുന്നതാണ്. എനിക്ക് കിടക്കാടോ ഒന്നുമില്ല. എനിക്ക് 4 പെൺപിള്ളേരുണ്ട്. എനിക്ക് വയ്യാത്തതാ. പിന്നെ നാട്ടുകാരുടെ സഹായം കൊണ്ട് ഞാൻ ഇവിടം വരെ വന്ന് ഇതായി നിൽക്കുകയാണ്. അവരെല്ലാം കൂടെ കൂടി എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുക. എന്തെങ്കിലും എനിക്കൊരു സഹായം ചെയ്യണം. 4 മക്കളാണ് പെൺമക്കളാണ്. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും നല്ലതൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം തീരുമാനിച്ച് കഴിക്കാനുള്ള നിവൃത്തിയില്ല. എന്തെങ്കിലും സഹായം ചെയ്യണം. ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാനൊരു പെയിൻറ് തൊഴിലാളിയായിരുന്നു. ഞാനൊരു 3-ാമത്തെ നിലയിൽ താഴെ വീണു. അത് 5 കൊല്ലം കിടപ്പായിപ്പോയി. എനിക്ക് വേറെ സാമ്പത്തികമൊന്നുമില്ല. കിടക്കാടോ ഒന്നുമില്ലാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പിന്നെ 4 പെൺപിള്ളേരും കൊണ്ട് എങ്ങോട്ട് പോകണോ, എങ്ങോട്ട് എങ്ങനെ ജീവിക്കണോ ഒന്നും ഒരു ഇതുമില്ല. ഒരു ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാതെ ഞാൻ അലയാ. പണിക്ക് പോവും തിരിച്ചു വരും വയ്യാതെ ഞാൻ നടുവേദനയായിട്ട് വീട്ടിൽ കിടപ്പാം. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല. നിങ്ങൾ എന്തെങ്കിലും ചെറിയ സഹായം ചെയ്തു തരണം. കിടക്കാടോ ഞങ്ങൾ വാടക കൊടുത്തു കൊടുത്തു മടുത്തു. എനിക്ക് കിട്ടുന്ന പൈസ മൊത്തവും വാടകയ്ക്കാണ് പോകുന്നത്. ഞാൻ ലാസ്റ്റ് പൊത്തന്തേരി കൊല്ലം ജില്ലയിലാണ് ഞാൻ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വന്തം സ്ഥലം ഇടവായില. എൻ്റെ ഭാര്യ വീട് ഈരാറ്റുപേട്ട. പിന്നെ
മാതാപിതാക്കളും ഇല്ല, എനിക്ക് പിന്നെ എന്റെ സഹോദരന്മാരുണ്ടായാലൊന്നും എനിക്ക് ഒരു രക്ഷയില്ല. ഈ അവസ്ഥയിലും ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ഇടയ്ക്കൊക്കെ ഇപ്പോഴും കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. 4 പെൺമക്കളാണ് സുധീറിന്. മൂത്ത മകൾക്കാണെങ്കിൽ 18 വയസ്സായി. ഭാര്യ സിനിജയും ഈ പെൺകുട്ടികളും നാട്ടുകാർ വാടകയ്ക്കെടുത്ത് നൽകിയ ഈ ചെറിയ വീട്ടിലാണ് ഇന്ന് താമസിക്കുന്നത്. സ്വന്തമായി വീടോ ഭൂമിയോ ഒന്നും ഇവർക്കില്ല. 12, 8, 2.5 വയസ്സുള്ള കുട്ടികളാണ് മൂത്ത കുട്ടിയെ കൂടാതെ സുധീറിനുള്ളത്. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ട് ഒരു കടത്തെണ്ണയിൽ കിടന്നിരുന്ന ഇവർക്ക് സുമനസുകൾ ചേർന്നാണ് ഈ വീട് വാടകയ്ക്കെടുത്ത് നൽകിയത്. ആഹാരത്തിനോ മറ്റു ചെലവുകൾക്കോ ഒന്നും ഒരു വരുമാന മാർഗവും ഇന്നിവർക്കില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുട്ടികളാരും പഠിക്കാനും പോയിരുന്നില്ല. ഒരു വാടക വീട്ടിൽ നിന്നും എല്ലാവരെയും വാടക കൊടുക്കാത്തതിന്റെ പേരിൽ ഇറക്കിവിട്ട ശേഷം ഒരു കടത്തിണ്ണയിൽ അഭയം പ്രാപിച്ച സമയത്താണ് ഏതാനും സുമനസുകളുടെ ശ്രദ്ധയിൽ ഇവർ പെടുന്നത്. 4 പെൺകുട്ടികളുമായി റോഡിലിരിക്കുന്ന ഇവർക്ക് എല്ലാവരും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു വാടക വീട് തരപ്പെടുത്തി കൊടുത്തത്. അദ്ദേഹത്തിന്റെ അവസ്ഥ കഴിഞ്ഞ ഒരു മാസക്കാലം കരുനാഗപ്പള്ളിയിൽ ഒരു ലോഡ്ജിൽ വാടക കൊടുക്കാനില്ലാതെ കിടക്കുന്ന വിവരം കരുനാഗപ്പള്ളി തഹസീൽദാർ സബീതാ ബീഗം വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് ഞാനും റാഫിയും ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവിടുത്തെ ഒരു പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഇവർക്ക് വീട് വാടകയ്ക്കെടുത്ത് തരാമെന്ന് സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലിവിഡസ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഫിറോസ് ഇവരുടെ മുഴുവൻ ചിലവുകളും വഹിച്ച് ഇപ്പോൾ വീട് നമ്മൾ വാടകയ്ക്കെടുത്തിട്ടുള്ളതാണ്. വലിയ ഈ കൊറോണ സമയത്ത് വീട് കിട്ടാനും വലിയ വിവാദമായ വിഷയങ്ങളിലേക്ക് പോയ ഒരു സംഭവമാണ് ഇവരവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. കാരണം ഇവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി പെയിൻറ്റിങ് ജോലിക്ക് ഇവിടെ വന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പുതിയകാവിൽ വാടകയ്ക്ക് താമസിച്ചു. അവിടെ നിന്ന് ഇറക്കി വിട്ടാണ് കരുനാഗപ്പള്ളി കൊടിയിൽ ലോഡ്ജിൽ ഒരു മാസക്കാലം ഈ 4 പെൺകുഞ്ഞുങ്ങളുമായി കഴിഞ്ഞു കൂടുന്നത്. ഇപ്പോൾ സുമനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ ഒരു പക്ഷേ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അവർക്ക് അവരുടെ വീടുകളൊക്കെ അന്വേഷിച്ചപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് നെറ്റിയാട്ട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഈ ഇങ്ങനൊരു വീട് കണ്ടെത്തുകയും ഈ വീട്ടിൽ ഇവർക്ക് ഇപ്പോൾ അവരെ പാർപ്പിച്ചിരിക്കുക. ഇനി ഇപ്പം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം CWC ബന്ധപ്പെട്ട് ഈ കുട്ടികളെ എവിടെയെങ്കിലും പാർപ്പിക്കണം. 4 പെൺകുട്ടികളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനത്തെപ്പറ്റിയാണ് ഇപ്പോഴാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കയറിക്കിടക്കാനിടമില്ല. അപ്പോൾ വാടക കൊടുക്കുന്നത് ലിവിഡസ് ഫാർമസ്യൂട്ടിക്കൽസാണ്. അതുകൊണ്ട് സുമനസ്സുകൾ സഹായിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. ആഹാരത്തിനോ നിത്യ ചിലവുകൾക്കോ ഒന്നും ഒരു മാർഗവും ഇന്നിവർക്കില്ല. പഠിക്കാനുള്ള സാമ്പത്തികമില്ലാത്തത് കാരണം കുട്ടികൾ ആരും തന്നെ സ്കൂളിൽ പോലും പോകുന്നില്ല. പഠിക്കാൻ സാധിക്കാതെ പട്ടിണിയും വിഷമതകളുമായി കഴിയുന്ന ഇവർക്ക് സുമനസ്സുകൾ ചേർന്ന് നൽകുന്ന സഹായങ്ങളാണ് ആകെയുള്ള ആശ്വാസം. 4 പെൺകുട്ടികളുമായി നിസ്സഹായനായിരിക്കുന്ന സുധീറിനും കുടുംബത്തിനും ഒരു ചെറിയ വീടുണ്ടാക്കാനുള്ള ശ്രമങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇനിയും എവിടെയും എത്തിയിട്ടില്ല. ഭാര്യ സിനിയും 4 പെൺമക്കളും രോഗിയായ സുധീറും അടങ്ങുന്ന ഈ കുടുംബത്തിന് ഒരു ചെറിയ വീടും ചെറിയ വരുമാന മാർഗവും കണ്ടെത്താനുള്ള നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും ശ്രമങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. ഇവർക്കായി ചെറിയ സഹായങ്ങൾ നമുക്കും നൽകാം. സ്നേഹസ്പർശത്തിനു വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ അക്കൗണ്ട് നമ്പർ 1389010011279, IFSC FDRL 000138 9, ഫെഡറൽ ബാങ്ക് SM Street ബ്രാഞ്ച് കോഴിക്കോട്, കോൺടാക്ട് നമ്പർ 8943-47541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായമയക്കുന്നവർ അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943-47541 snehaspersham@media1tv.in എന്ന മെയിൽ ഐഡിയിലേക്ക് അറിയിക്കേണ്ടതാണ്. സ്നേഹസ്പർശം വീണ്ടും അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.